നമസ്കാരം. കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന സോണിയാഗാന്ധിയും കുടുംബത്തെയും ചുറ്റിപ്പറ്റി നിന്ന് പാർട്ടിയിലും കോൺഗ്രസ് ഭരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലും സ്ഥാനമാനങ്ങൾ നേടിയിരുന്നവർ ഒറ്റക്കെട്ടായി ശശി തരൂരിനെ എതിരായ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സംഘടനാ സംവിധാനം പ്രൊഫഷണൽ വൽക്കരിച്ചാൽ പണി പോകുമെന്ന് അറിയാവുന്നതിനാൽ ഹൈക്കമാൻഡ് പെട്ടി എടുപ്പുകാർ ആശങ്കയിലാകുന്നത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശശി തരൂർ മത്സരിച്ചാൽ മനസാക്ഷി വോട്ട് ചെയ്യുവാൻ ആവശ്യപ്പെടുമെന്ന് പറഞ്ഞ KPCC അധ്യക്ഷൻ കെ സുധാകരനും ദിവസങ്ങൾക്കുള്ളിൽ മലക്കം മറിഞ്ഞു. സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ശശി തരൂർ കോൺഗ്രസ് പ്രസിഡന്റായാൽ KPCC അധ്യക്ഷൻ തുടരണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡിന് വിട്ടുകൊടുത്തു എന്ന ഒറ്റവഴി പ്രമേയത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് സുധാകരന് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മല്ലികാർജുന ഖാർഗെയേക്കാൾ മികവുറ്റ നേതാവ് പാർട്ടിയിൽ വേറെ ഇല്ലെന്നും പാർട്ടിയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരുന്നത് മല്ലികാർജുന ഖാർഗെ ആയിരുന്നു എന്നൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. മല്ലികാർജുന ഖാർഗെ ഇത്രമാത്രം പ്രഗത്ഭനായ നേതാവ് ആയിരുന്നെങ്കിൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ പരിഗണിക്കാതെ അശോക് ഗെഹ്ലോട്ടിനെ പരിഗണിച്ചത് എന്തുകൊണ്ടാണ് എന്നതിന് എന്തെങ്കിലും മറുപടി ഉണ്ടാകുമോ? കോൺഗ്രസ് പ്രസിഡന്റായി ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നത് കോൺഗ്രസുകാരുടെ ആഭ്യന്തര കാര്യം ആണെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനം അൽഗുലുത്ത് പാർട്ടികളുടെ നിയന്ത്രണത്തിൽ ആകരുതെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നതെന്ന് കോൺഗ്രസുകാർ മനസ്സിലാക്കണം. ജനാധിപത്യ ഭരണക്രമത്തിൽ ഭരണപക്ഷത്തിന് മാത്രമല്ല പ്രതിപക്ഷത്തിനും രാജ്യത്തിന്റെ മുൻപോട്ടുള്ള വളർച്ചയിൽ സുപ്രധാനമായ പങ്ക് വഹിക്കാനുണ്ട്. വെബ് ഡെക്സ് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.